നമസ്കാരം. ഇന്ന് പൊതുവിൽ പല കർഷകരും കുരുമുളക് കൃഷിയിൽ അനുവർത്തിക്കുന്ന ഒന്നാണ് കുറ്റിക്കുരുമുളക് കൃഷി. അതിനോടൊപ്പം തന്നെ കൊളബ്രീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തുള്ള കൃഷി. ഈ രണ്ട് കൃഷിരീതികളും ഏറെ പ്രചാരത്തിലുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. ഈ രണ്ട് കൃഷിരീതികൾക്കും ഒരുപാട് മേന്മകളുമുണ്ട്, അതിനോടൊപ്പം തന്നെ ചെറിയ ന്യൂനതകളുമുണ്ട്. എന്നാൽ ഈ കൃഷിരീതികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മറ്റ് പല കർഷകർക്കും അറിയില്ല. അപ്പോൾ എന്താണ് കുറ്റിക്കുരുമുളക് കൃഷിയെന്നും അതിനോടൊപ്പം തന്നെ കൊളബ്രീനിയത്തിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൃഷി ചെയ്യേണ്ടതെന്നും ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും മകർകൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. അടുക്കളത്തോട്ടങ്ങളിലും ടെറസ് കൃഷിയിലും കുരുമുളക് വളർത്തൽ അത്ര പ്രായോഗികമായിരുന്നില്ല. അതിന് പരിഹാരമായിട്ടാണ് കുറ്റിക്കുരുമുളക് കൃഷി എത്തുന്നത്. ഇപ്പോൾ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും വീപ്പകളിലും ചാക്കുകളിലുമൊക്കെ കുറ്റിക്കുരുമുളക് പല കർഷകരും വളർത്തുന്നു. അതിനോടൊപ്പം തന്നെ മറ്റു വിളകൾക്കിടയിൽ ഒരു ഇടവിളയായും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യപ്പെടുന്നു. കുറ്റിച്ചെടിയായി വളർത്തുന്ന കുരുമുളകിനെയാണ് ബുഷ് പെപ്പർ അഥവാ കുറ്റിക്കുരുമുളക് എന്ന് വിളിക്കുന്നത്. ഏതിനം കുരുമുളക് ചെടികളിൽ നിന്നും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുവാനും കഴിയും. അതിനായി നടീൽ വസ്തുവായി തിരഞ്ഞെടുക്കുന്നത് നന്നായി വിളവ് നൽകുന്ന കുരുമുളകിൻ്റെ മാതൃവള്ളികളിൽ നിന്ന് വശങ്ങളിലേക്ക് വളരുന്ന ശാഖകളെയാണ്. സാധാരണയായി ഇവയിലാണ് കുരുമുളകിൻ്റെ തിരികൾ ഇടുന്നത്. ഇവ മുറിച്ചെടുത്ത് നട്ടാൽ ആ ചെടികൾ എപ്പോഴും കുറ്റി സ്വഭാവം കാണിക്കുകയും ചെയ്യും. ഈ ശിഖരങ്ങളെ 3 മുതൽ 5 വരെ മുട്ടുകളുള്ള കഷണങ്ങളാക്കി നടാൻ ഉപയോഗിക്കാം. മണ്ണിൽ നടുന്ന ഭാഗം മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെരിച്ച് മുറിക്കുകയും വേണം. നടുന്നതിന് മുൻപ് ചുവടറ്റം ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ്, കേരാഡിക്സ്, റൂട്ടെക്സ് പോലുള്ള ഹോർമോണുകളുടെ ലായനിയിൽ 45 സെക്കൻഡ് മുക്കി വയ്ക്കുന്നത് വേഗം വേര് പിടിക്കുന്നതിന് സഹായിക്കും. പല രീതികളിൽ കുറ്റിക്കുരുമുളക് വേര് പിടിപ്പിച്ചെടുക്കാം. ഏറ്റവും ലളിതമായി നടീൽ മിശ്രിതം നിറച്ച പോളി ബാഗുകളിൽ റൂട്ട് ഹോർമോണുകളിൽ മുക്കി നടീൽ വസ്തു നട്ടതിന് ശേഷം തണഞ്ഞത്ത് വെച്ച് വേര് പിടിപ്പിക്കാം. ചെടികൾക്ക് ആവശ്യത്തിനുള്ള ഈർപ്പം ലഭിക്കുന്ന തരത്തിൽ നന നൽകുകയും വേണം. വേര് പിടിച്ച് വളർന്നു വരുമ്പോൾ 1-2 ആഴ്ച ഇടപെട്ട് 15 ഗ്രാം കടലപ്പിണ്ണാക്കും 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതുമാണ്. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന കുരുമുളക് ചെടികൾ കുറ്റിച്ചെടിയായി തന്നെ നിൽക്കുകയും കായ്ക്കുകയും ചെയ്യും. ഏകദേശം 3 മാസം കൊണ്ട് തൈകൾക്ക് നല്ല വേര് പടലവും രൂപപ്പെടും. ഈ സമയം തൈകളുടെ ചുവട്ടിലെ മണ്ണിളകാതെ നടീൽ മിശ്രിതം നിറച്ച വലിയ ചട്ടിയിലേക്കോ ചാക്കിലേക്കോ ഗ്രോ ബാഗുകളിലേക്കോ വീപ്പകളിലേക്കോ മാറ്റി നടാം. നടീൽ മിശ്രിതം തയ്യാറാക്കാനായി മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ കൂട്ടിയോജിപ്പിച്ചാൽ മതി. ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് വാട്ടരോഗത്തെയും വേരുചീലിനെയും ഒരു പരിധിവരെ അകറ്റി നിർത്തുവാനും സഹായിക്കും. മാറ്റി നട്ട ആദ്യ 2 ആഴ്ച ചട്ടികൾ തണലത്ത് തന്നെ വയ്ക്കുന്നതാവും നല്ലത്. ക്രമേണ ഭാഗികമായി തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യാം. പടർന്നു കയറുന്ന പ്രകൃതമുള്ള നീളമുള്ള കേറുവള്ളികൾ അഥവാ കേറുതലകൾ വളർന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ മുറിച്ചു നീക്കുകയും വേണം. വർഷത്തിൽ 3-4 തവണ അഴുകിപ്പൊടിഞ്ഞ കാലിവളം, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ ചെറിയ അളവിൽ ചേർത്ത് നൽകുന്നതും നല്ലതാണ്. നല്ല ഉൽപാദനക്ഷമതയുള്ള കുരുമുളക് ഇനങ്ങളുടെ കായ്ഫലം തരുന്ന മൂപ്പെത്തിയ കണ്ണിത്തലകൾ വേര് പിടിപ്പിച്ച കുറ്റിക്കുരുമുളകായി വളർത്തിയാൽ നല്ല ഫലം പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിറയെ തിരികളോട് കൂടി നിൽക്കുന്ന കുറ്റിക്കുരുമുളക് ചെടികൾ കാണുവാൻ തന്നെ ഒരു മനോഹര കാഴ്ചയുമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറ്റിക്കുരുമുളകിനെ ഒരു അലങ്കാര ചെടിയായി ഉപയോഗിക്കുന്നത്. പൂച്ചട്ടികളിൽ വളർത്തിയെടുത്ത 1 വർഷത്തിനുമേൽ പ്രായമായ കുറ്റിക്കുരുമുളക് ചെടികൾക്ക് വിപണിയിൽ എപ്പോഴും ആവശ്യക്കാരും ഏറെയാണ്. ഇവയ്ക്ക് നല്ല വിലയും ലഭിക്കും. അതിനാൽ ഇവയുടെ വിൽപ്പനയും കർഷകർക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗമാണ്. ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവിൽ പോലും ഇന്ന് പലരും കുറ്റിക്കുരുമുളകിന് ഇടം നൽകിയിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് ചെടികളുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഇവയാണ്. വാട്ടരോഗം, തണ്ടുചീയൽ എന്നിവ നിയന്ത്രിക്കാൻ ചെടിയൊന്നിന് 10 ഗ്രാം വീതം ട്രൈക്കോഡർമ മണ്ണിൽ ചേർത്ത് നൽകണം. മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. രോഗനിയന്ത്രണത്തിന് സ്യൂഡോമോണോസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ചെടികളിൽ തളിക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. കുറ്റിക്കുരുമുളകിൻ്റെ വളർച്ച ദുരിതപ്പെടുത്താൻ കഴിയുന്ന 3 തരം മിത്ര ബാക്ടീരിയകൾ അടങ്ങിയ ബയോ ക്യാപ്സ്യൂളുകൾ നിർദ്ദിഷ്ട രീതിയിൽ ലായനി തയ്യാറാക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. കൂടുതൽ വെയിലേൽക്കുന്നത് കുറ്റിക്കുരുമുളകിന് നല്ലതല്ല. വെയിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇലകളിൽ കറുത്ത പുള്ളികൾ വരികയും ക്രമേണ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. തുറസായ സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് വല വിരിച്ചു കെട്ടി ചെറിയ തണൽ ഇവയ്ക്ക് കൊടുക്കേണ്ടി വരും. കുറ്റിക്കുരുമുളക് ചെടികൾ നട്ട അതേ വർഷം തന്നെ തിരിയിടാൻ തുടങ്ങും. നല്ല പരിചരണം നൽകുന്ന കുറ്റിക്കുരുമുളകിൽ വർഷം മുഴുവൻ തിരികളുമുണ്ടാവും. 2ാം വർഷം മുതൽ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 1 കിലോ പച്ചക്കുരുമുളക് വരെ ലഭിക്കും. കുറ്റിക്കുരുമുളക് വേര് പിടിക്കാൻ പറ്റിയ സമയങ്ങൾ സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഒരു ഇടവിളയായും കുറ്റിക്കുരുമുളക് വളർത്താം. 2 മീറ്റർ അകലത്തിലാണ് ഇവ കൃഷി ചെയ്യേണ്ടത്.
നിലത്താണ് കുറ്റിക്കുരുമുളക് നടുന്നതെങ്കിൽ 1.5 അടി സമചതുരത്തിൽ കുഴികളെടുത്ത് മേൽമണ്ണും ജൈവവളവും ചേർത്ത് കുഴി നിറച്ച ശേഷം വേര് പിടിപ്പിച്ച തൈകൾ നടുകയാണ് വേണ്ടത്. കുറ്റിക്കുരുമുളക് കൃഷിയിൽ താരതമ്യേന മറ്റ് കുരുമുളക് കൃഷിയെ അപേക്ഷിച്ച് വിളവ് കുറവാണെങ്കിലും വർഷം മുഴുവൻ ഇവ വിളവ് നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഇതുപോലെ തന്നെ കുരുമുളക് കൃഷിയിലെ മറ്റൊരു കൃഷി രീതിയാണ് കൊളബ്രീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തുള്ള കൃഷി. കൊളബ്രീനിയത്തെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രസീലിയൻ തിപ്പലി എന്നാണ്. ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തുള്ള കുരുമുളക് ചെടികളെ പ്രധാനമായും ഉപയോഗിക്കുന്നത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുവാനായാണ്. ഗ്രാഫ്റ്റിങ്ങിനായി കേറുതലകളെയും ശാഖകളെയും ഉപയോഗിക്കുകയും ചെയ്യാം. ശാഖകളാണ് കൊളബ്രീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവ കുറ്റിക്കുരുമുളകായി വളരുകയും ചെയ്യും. കുറ്റിക്കുരുമുളക് കൃഷിയിലുള്ള പ്രധാന നേട്ടം ആർക്കും ഇവ ചുവട്ടിൽ നിന്ന് വിളവെടുക്കാം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇവ വർഷം മുഴുവൻ വിളവ് നൽകുന്നു. വീട്ടാവശ്യത്തിനായും ഒരു കൃഷിരീതി എന്ന നിലയിലും ഒപ്പം തൈകൾ വിൽക്കുക എന്ന നിലയിലും കുറ്റിക്കുരുമുളക് കൃഷി ഏത് കർഷകർക്കും ആശ്രയിക്കാവുന്ന ഒരു മാർഗമാണ്.